നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് തൽസമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജിയോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നേരിൽ വിളിക്കുകയോ അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ അറിയിക്കുക നമസ്കാരം സർ നമസ്കാരം നമസ്കാരം ഇന്നത്തെ ദിവസം ആരംഭിക്കാം ഇന്ന് 1189 കർക്കിടക മാസം 15 തീയതി ഉത്രം നക്ഷത്രമാണ് 58 നാഴിക 20 വിനാഴിയുണ്ട് ഇന്നത്തെ ഉത്രം നക്ഷത്രം ചിങ്ങക്കൂറുകാർക്ക് പൊതുവേ നല്ല സമയമാണ് എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും എന്നാൽ കന്നിക്കൂറുകാർക്ക് ഏഴ് ശനിയുടെ അവസാന പാദമായതിനാൽ നവംബർ വരെ സാമ്പത്തികമായ ഞെരുക്കങ്ങളും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും മനപ്രയാസങ്ങളും ദുഃഖങ്ങളും മടി അലസതയും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഏതായാലും വർഷാവസാനത്തെ കൂടി ഏഴര വർഷമായിട്ടുണ്ടായിരുന്ന ആ ചീത്ത സമയം മാറുകയാണ് അതിനുശേഷം പൊതുവെ നല്ല പുരോഗതി ഉണ്ടാകും അങ്ങനെയാണ് ഇന്നത്തെ ദിവസം കടന്നു പോകുന്നത് നമുക്ക് ഇന്നത്തെ ഒരു SMS ലഭിച്ചിട്ടുണ്ട് ഗീതയാണ് SMS അയച്ചിരിക്കുന്നത് 10/2/1969 10/2/1969 11:50 PM തൃശ്ശൂർ ജില്ല 10/2/1969 11:50 PM തൃശ്ശൂർ അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്രമാണ് എന്തറിയണ്ടേ സ്റ്റോണും ഒപ്പം ഫ്യൂച്ചർ ആൻഡ് സ്റ്റോൺ ഏത് ധരിക്കേണ്ട രത്നം ഏതാണ് ധരിക്കേണ്ട രത്നം എന്ന് പറയുന്നത് ഇതിനകത്ത് മരതകം എമറോൾഡ് ആണ് ധരിക്കേണ്ടത് ഇതിനകത്ത് ബുധന് ബലം കുറവാണ് സൂര്യൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ബുധന് ബുധൻ്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു ബുധൻ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ അധിപൻ്റെ അധിപൻ അപ്പോൾ ഭാഗ്യത്തിൻ്റെ അധിപൻ്റെ രത്നമാണ് ധരിക്കേണ്ടത് ഇതിനകത്ത് അത് 2.5 to 3.5 വരെ കാരറ്റ് എമറോൾഡ് ധരിച്ചാൽ മതി ഇപ്പോൾ ഏഴശനിയാണ് അപ്പം അത് തുടങ്ങിയിട്ട് ഇപ്പോൾ 2.5 വർഷം ആകുന്നേ ഉള്ളൂ ബാക്കി 5 വർഷം കൂടെ ഉണ്ട് ഈ ലാസ്റ്റ് 2.5 വർഷം അത്ര കാഠിന്യമുള്ള അല്ലെങ്കിലും ഈ വരാൻ പോകുന്ന 2.5 വർഷം മെയ് 2017 വരെ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും സാമ്പത്തികമായ അധിക ചിലവുകളും അപ്രതീക്ഷ ചിലവുകളും മനഃപ്രയാസങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഗീതയ്ക്ക് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം ഒരു കോളർ ഉണ്ട് നമസ്കാരം നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം ഹലോ പേര് പറയൂ എന്റെ പേര് സിന്ധു ഞാൻ എന്റെ മോനെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതാ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ സിന്ധു 2010 March 21 രാവിലെ 9:01 2014 5 വയസ്സായില്ല സമയം പറയൂ സ്ഥലവും 9:01 AM എന്താണ് അറിയാനുള്ളത് സിന്ധു പറയൂ വിദ്യാഭ്യാസപരമായിട്ട് എങ്ങനെയാണെന്ന് അറിയാനായിരുന്നു ഉത്തരം നക്ഷത്രമാണോ ഉത്തരം നക്ഷത്രക്കാർക്ക് ഇപ്പൊ പൊതുവെ അനുകൂലമായ സമയമാണ് ശനിയുടെ ദോഷങ്ങളൊന്നുമില്ല എങ്കിലും വ്യാഴം അത്ര നല്ല സ്ഥാനത്തല്ലാത്തതുകൊണ്ട് ബാലാരിഷ്ട എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുക പനി ചുമ ജലദോഷം എന്നീ കാര്യങ്ങളൊക്കെ ഒരു അടുത്ത വർഷം മെയ് 18 വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുവെ നല്ല ജാതകമാണ് സൂര്യനൊക്കെ നല്ല ബലമുണ്ട് മീനത്തിലെ സൂര്യനാണ് സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനാണ് സൂര്യന് നല്ല ബലമുണ്ട് അതുപോലെ വ്യാഴം ഏറ്റവും ശുഭകരമായ ഗ്രഹമാണ് അത് ധനം ഭാഗ്യം ഐശ്വര്യം മനസ്സമാധാനം സന്തോഷമൊക്കെ തരുന്ന ഗ്രഹമാണ് അത് എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലുണ്ട് അതുകൊണ്ട് ഭാവിയൊക്കെ വളരെ ശോഭനമാണ് ഇപ്പൊ വിദ്യാഭ്യാസപരമായിട്ട് ഈ ബുധന് പവർ ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും വിദ്യയ്ക്ക് ഒരു എന്താ പറയണ്ട ആരുടെങ്കിലും ഒരു സപ്പോർട്ട് ഇല്ലാതെ സ്വയം തനിയെ വിദ്യ ഒന്നും ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഒരു സമയമല്ല അത് മാറുന്നതാണ് ഭാവിയിൽ അതിനാണ് നമ്മൾ ഈ ബുധൻ്റെ രത്നം ധരിക്കാൻ ഞാൻ പറഞ്ഞത് ഒരു ഒരു ക്യാരറ്റൊക്കെ ധരിച്ചാൽ മതി ഒറ്റ ക്യാരറ്റ്
മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. അൽ അബ്ദുൾ കരീമാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ലക്കി സ്റ്റോൺ ഏതാണെന്ന് അറിയാനാണ്. 21 ജൂൺ 1970 12:05 PM 21 ജൂൺ 1970 12:05 PM ഉത്രാടം നക്ഷത്രം കേരള. ലക്കി സ്റ്റോൺ ഏതാണെന്നാണ് അറിയാനുള്ളത്. ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് ഡയമണ്ട് വൈറ്റ് സഫയർ ധരിക്കുന്നതാണ് നല്ലത്. വൈറ്റ് സഫയർ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഡയമണ്ടിനെ അപേക്ഷിച്ച് കുറച്ച് വില കുറവാണ്. അതെല്ലാം ഭാഗ്യത്തിൻ്റെ അധിപൻ്റെ രത്നമാണ്. ഭാഗ്യത്തിൻ്റെ അധിപനായ ശുക്രൻ നിൽക്കുന്നത് കേതുവിനും സൂര്യനും മധ്യയാണ്. അതുകൊണ്ട് ഭാഗ്യക്കുറവ് എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു ജാതകമാണ്. അതുകൊണ്ട് ഒരു വൈറ്റ് സഫയർ ധരിക്കുക. അത് 2.5 ക്യാരറ്റ് to 3.5 ക്യാരറ്റ് വരെ വലത്തെ കയ്യിൽ ചൂണ്ടുവരൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. ഒരു കോളറുണ്ട്. ഓക്കെ, നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, ആ പേര് പറയൂ. സുധ. സുധ, സുധ പറഞ്ഞോളൂ. മകന്റെ അറിയാനാണ്. 1986 ഒക്ടോബർ 16 രാവിലെ 9:57 1986 ഒക്ടോബർ 16 9:55 AM സ്ഥലം എവിടെയാണ്? 1986 ഒക്ടോബർ 16 സമയം 9:57 AM സ്ഥലം എവിടെയാണ്? തൃശ്ശൂർ. മകന്റെ കുറിച്ച് എന്താണ് അറിയാനുള്ളത്? മകനെ കുറിച്ച്? കല്യാണക്കാരിയാണല്ലേ. ഇപ്പൊ കല്യാണം നടക്കേണ്ട ഒരു സമയമാണ്. കാരണം ശുക്രന്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേതുർദശയാണെങ്കിൽ പോലും ശുക്രന്റെ അപഹാരം. കേതുർദശയിൽ ശുക്രന്റെ അപഹാരമാണ്. അപ്പൊ ഈ ശുക്രനാണ് ദാമ്പത്യ ജീവിതത്തിന്റെ കാരകത്തോടുള്ള ഗ്രഹം. അപ്പൊ ഈ ശുക്രന്റെ അപഹാരം 20/4/2015 വരെ ഉണ്ട്. ഇപ്പോൾ ആലോചിച്ചാൽ തീർച്ചയായിട്ടും നടക്കും. 2015 ഇതിനകത്ത് നല്ല വെരി ലവിങ് ആൻഡ് കെയറിങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയിരിക്കും. നല്ല ദാമ്പത്യ ജീവിതമാണ്. ശുക്രനാണ് 7ാം ഭാവത്തിന്റെ അധിപൻ. 8ാം ഭാവത്തിന്റെ അധിപൻ മാംഗല്യ ഭാവം എന്ന് പറയും. അവിടെ അതിന്റെ അധിപൻ ബുധനാണ്. രണ്ടും ശുഭഗ്രഹങ്ങളാണ്. ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ നിപ്പുണ്ട്. അതുകൊണ്ട് വിവാഹശേഷം പൊതുവെ ജീവിതം കുറെ കൂടെ ഉയർച്ച ഉണ്ടാകുന്ന ജാതകം. ഇത് 33 വയസ്സ് വരെ. പിന്നെ ശുക്രദശയാണ്. വളരെ നല്ല ശുക്രദശയാണ്. ശുക്രദശ കുഴപ്പമില്ലല്ലോ അല്ലേ. എന്താ 20 വർഷം. അത് നല്ല ദശയാണ്. സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രനാണ്. ജോലി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടാവും? അത് ഈ കേതുർദശയിൽ മാത്രം ചെറിയൊരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നേ ഉള്ളൂ. എങ്കിലും പൊതുവെ അനുകൂലമായ ജാതകമാണ്. വ്യാഴത്തിനൊക്കെ നല്ല ബലമുണ്ട്. മറ്റു ദോഷങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ചൊവ്വ നിൽക്കുന്നത് ചന്ദ്രന്റെ കൂടെയാണ്. അതിൻ്റെതായ ദോഷമുണ്ട്. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പർ നേരിൽ വിളിക്കാം, അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ അറിയിക്കാം. തത്സമയം പ്രൊഫസർ ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു SMSലേക്ക് പോകാം. ഓക്കെ, അങ്കിത് ആണ് SMS അയച്ചിരിക്കുന്നത്. അങ്കിത്, വെസ്റ്റ് ബംഗാൾ. 22/11/1995 22/11/1995 10:45 AM
വെസ്റ്റ് ബംഗാൾ 22/11/1995 10:45 AM വെസ്റ്റ് ബംഗാൾ ഫ്യൂച്ചർ ജോബ് ഒക്കെയാണ് അറിയേണ്ടത് ഏഴരശ്ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ ജന്മശനിയാണ് എങ്കിലും ഈ നവംബറിന് ശേഷം പൊതുവെ അനുകൂലമായ സമയമാണ് കഴിഞ്ഞ 5 വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള സമയമാണ് നല്ല യോഗങ്ങളൊക്കെ ഉള്ള ജാതകമാണ് രാജയോഗം ഒക്കെയുണ്ട് ഭാവിയൊക്കെ വളരെ ശോഭനമാണ് വ്യാഴം 11-ലാണ് നിൽക്കുന്നത് വ്യാഴം 11 നിൽക്കുന്ന ആൾക്കാരുടെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഉന്നതി ഉണ്ടാകേണ്ട ജാതകമാണ് അങ്കിതിന് മറുപടിയിൽ വെച്ച് കാണും പ്രതീക്ഷിക്കാം ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ SMS വഴിയോ താഴെ കാണുന്ന നമ്പറിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക നമസ്കാരം നമസ്കാരം പേര് പറയൂ സരിത 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 പറഞ്ഞോളൂ 23 ഒന്നുകൂടെ വ്യക്തമാക്കി പറയൂ 23 സ്ഥലം ജനിച്ച സ്ഥലം പറയൂ രാവിലെയാണോ രാത്രിയാണോ ജനിച്ചത് രാവിലെ ഏതായാലും ഇപ്പം ഏഴശനി ഒന്നും ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് പൊതുവെ അനുകൂലമായ സമയമാണ് ഈ വർഷം അവസാനം വരെ ജോലിക്ക് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നല്ല ജോലിയൊന്നും പ്രതീക്ഷിക്കണ്ട കാരണം രാഹുദശയിൽ ശനിയുടെ അപഹാരം നടക്കുകയാണ് പക്ഷെ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് ഇയർ ആവും സരിത വിളിച്ചതിൽ വളരെയധികം നന്ദി ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കിടന്ന നമ്പറിൽ നേരിൽ വിളിക്കുകയോ അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ അറിയിക്കുക ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം